സ്റ്റെപ്പ് ടു പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാൻ കഴിയുന്ന ഒരു ഭാഗമാണ് വിവരാവകാശ നിയമം. കുറച്ച് വസ്തുതകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യമായി തന്നെ വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് സ്വീഡനാണ്. ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് സ്വീഡനിലാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ രൂപം കൊള്ളാൻ പ്രേരക ശക്തിയായ സംഘടന ഏതാന്ന് ചോദിച്ചാൽ മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. എന്താണ് വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ പ്രേരക ശക്തിയായത്? മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. ഇതിന്റെ സ്ഥാപക അരുണ റോയ് ആണ്. സ്ഥാപക അരുണ റോയ്. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ ഓർത്തു വെക്ക. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ അരുണ റോയ് ആണ് ഇതിന്റെ സ്ഥാപക. ഇനി റൈറ്റ് ടു വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. എന്താണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഫ്രീഡം ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ് മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓർത്തു വെക്ക. അടുത്തതായി പാർലമെന്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15 ആണ്. ഓർത്തു വെക്ക, പാസ്സാക്കിയത് 2005 ജൂൺ 15 ആണ്. അടുത്ത നിലവിൽ വന്നത് ജൂൺ 15 പാസ്സാക്കി, അതേ വർഷം 2005 ഒക്ടോബർ 12 നിലവിൽ വരുന്നത്. നിലവിൽ വരുന്നത് എന്ന 2005 ഒക്ടോബർ 12 ഓർത്തു വെക്ക, ഡേറ്റ് മാറി പോകരുത്. ജൂൺ 15 പാസ്സാക്കി, ഒക്ടോബർ 12 നിലവിൽ വന്നു. ഇനി 55-ാമത് രാജ്യമാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന 55-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ 55-ാമത്തെ രാജ്യമാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന 55-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി വിവരാവകാശ നിയമം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(1)(a)യിലാണ് പ്രതിപാദിക്കുന്നത്. 19(1)(a)യിലാണ് എന്ത് പ്രതിപാദിക്കുന്നത്? ഭരണഘടന വിവരാവകാശ നിയമത്തെ പ്രതിപാദിക്കുന്നത് 19(1)(a)യിലാണ്. ഓക്കെ, ഇനി വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് 1997 തന്നെ ആര് നടപ്പിലാക്കി? തമിഴ്നാട് നടപ്പിലാക്കി. ഓക്കെ, ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇനി വിവരാവകാശ കമ്മീഷണർക്ക്, നമ്മള് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് പരാതി നൽകുക. എന്താണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ പരാതി നൽകുക, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് പരാതി നൽകുക. എത്ര ദിവസത്തിന് ഉള്ളിൽ പരാതിയുടെ പരാതിക്ക് ഉത്തരം കിട്ടണം? അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് കൊടുക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിലും, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ പരാതി കൊടുക്കുന്നതെങ്കിൽ 35 ദിവസത്തിനുള്ളിലും നമ്മൾക്ക് എന്ത് കിട്ടണം? അതിന് ആൻസർ കിട്ടണം. ഓർത്തു വെക്ക, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസവും, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിലും നമുക്ക് ഇതിന് ആൻസർ കിട്ടണം. ഓക്കെ, ഇനി അടുത്തതായി പ്രത്യേക തരത്തിലുള്ള നമ്മുടെ അപേക്ഷകന്റെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ പ്രശ്നം സംഭവിക്കുന്ന വിഷയമാണെങ്കിൽ 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അതിന് ഉത്തരം കൊടുത്തിരിക്കണം. എന്താണ് ജീവനോ സ്വാതന്ത്ര്യത്തിനോ പ്രശ്നമുള്ള വിഷയമാണ് പരാതിക്കാനുള്ളതെങ്കിൽ 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് കമ്മീഷണർ അതിന് ഉത്തരം കൊടുത്തിരിക്കണം. ഇനി കമ്മീഷണറുടെ കാലാവധി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കാലാവധി എത്രയാന്ന് ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. മുന്നേ ഇത് 5 വർഷമായിരുന്നു, ഇപ്പൊ അടുത്താണ് എന്തായി മാറ്റിയത്? 3 വർഷമാക്കി മാറ്റി. ചില ഇതിൽ നിങ്ങൾക്ക് 5 വർഷം എന്ന് കാണാം, ഇനി വരുന്നത് 3 വർഷമാണ്. ഇപ്പോ മുതൽ 3 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. 3 വർഷമാക്കി ഇപ്പൊ അടുത്താണ് മാറ്റിയത്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കാലാവധി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇനി ആസ്ഥാനം, ആസ്ഥാനം എവിടെയാ? സി ന്യൂഡൽഹിയിലെ
സിഐസി ഭവൻ അഥവാ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ ഭവനാണ് ന്യൂഡൽഹിയിലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ ഭവനാണ് ആസ്ഥാനം. ഞാൻ ഇവിടെ അഗസ്റ്റ് ഗാന്ധി ഭവൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ അഗസ്റ്റ് ഗാന്ധി ഭവൻ എന്ന് വെച്ചാല് ആദ്യം ആസ്ഥാനമായിരുന്നത് അഗസ്റ്റ് ഗാന്ധി ഭവൻ ആയിരുന്നു. അഗസ്റ്റ് ഗാന്ധി ഭവൻ ആയിരുന്നു. ചില ഇതിൽ നിങ്ങൾക്ക് അഗസ്റ്റ് ഗാന്ധി ഭവൻ എന്ന് കാണാം. ഇനി ക്വസ്റ്റ്യനിൽ അഗസ്റ്റ് ഗാന്ധി ഭവൻ എന്ന് മാത്രമാണുള്ളതെങ്കിൽ ഇത് കൊടുക്കുക. ഓക്കെ, ഇപ്പോ സിഐസി ഭവനാണ്, സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ ഭവനാണ് ഇപ്പോൾ ന്യൂഡൽഹിയിലെ ആസ്ഥാനം. ഏതിന്റെ? നമ്മുടെ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി സിഐസി ഭവൻ. ഇനി ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ ആരാന്ന് ചോദിച്ചാൽ വജാഹത്ത് ഹബീബുള്ളയാണ്. വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ. വജാഹത്ത് ഹബീബുള്ള. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ എ എൻ തിവാരിയാണ്. എ എൻ തിവാരി രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷണർ. എ എൻ തിവാരി, മാറിപ്പോകരുത്. ഒന്നാമത്തേത് വജാഹത്ത് ഹബീബുള്ളയും രണ്ടാമത്തേത് എ എൻ തിവാരിയും. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ആദ്യത്തെ വനിതാ വിവരാവകാശ കമ്മീഷണർ ആണ് ആര്? ദീപക് സന്ധു. ദീപക് സന്ധു വനിതാ വിവരാവകാശ കമ്മീഷണർ ആണ് ദീപക് സന്ധു. ഇനി ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ബിമൽ ജുൽഗ. ബിമൽ ജുൽഗയാണ് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ബിമൽ ജുൽഗയാണ്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ നിയോഗിക്കുന്നത് രാഷ്ട്രപതി. പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് കേന്ദ്രത്തിലെ. ഇനി നമ്മള് അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ, വിവരാവകാശ കമ്മീഷന് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഫീസ് 10 രൂപയാണ്. ഫീസ് 10 രൂപയാണ്. ചോദിച്ചിട്ടുണ്ട് ഫീസ് എത്ര രൂപയാ? 10 രൂപയാണ് വിവരാവകാശ കമ്മീഷന് അപേക്ഷ കൊടുക്കാനുള്ള ഫീസ്. 10 രൂപ ബി പി എൽക്കാർക്ക്, ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവർക്ക് എന്തില്ല, ഫീസ് ഇല്ല. 10 രൂപ ഓർത്തു വെക്കുക. ഇനി വിവരാവകാശ നിയമം ഇല്ലാത്ത സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്തില്ലത്, ഇല്ലാത്തത്. ഇത് നടപ്പിലാക്കാത്ത സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഓർത്തു വെക്കുക, ജമ്മു ആൻഡ് കാശ്മീർ ഇല്ലാത്ത സ്ഥലം ജമ്മു ആൻഡ് കാശ്മീർ ആണ് സംസ്ഥാനം. ഇനി നമ്മളെ വിവരാവകാശ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ട് വീഴ്ച വരുത്താണ്, ഇതിന് ഉത്തരം നൽകുന്നതിന് വീഴ്ച വരുത്തിയ ഓഫീസർക്ക് ലഭിക്കുന്ന പിഴയാണ് 250 രൂപ. ദിവസം പെർ ഡേ, ദിവസം എന്ത്, 250 രൂപയാണ് പിഴ കിട്ടുക. ആർക്ക്? വിവരാവകാശ കമ്മീഷണർക്ക്. ഇനി മാക്സിമം പിഴ എത്രയാന്ന് ചോദിച്ചാൽ എത്രയാ? 25,000 രൂപയാണ്. 25,000 രൂപയാണ് മാക്സിമം പിഴ ആർക്ക് കിട്ടുക? നമുക്ക് ഓഫീസർക്ക്. ഓഫീസർ വ്യക്തമായ വിവരം തന്നിട്ടില്ലെങ്കിൽ 250 രൂപ പെർ ഡേ അല്ലെങ്കിൽ മാക്സിമം 25,000 രൂപയാണ്. ഇനി ഈ വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശ്. ഇനി കേരളവും കേരളത്തെ സംബന്ധിച്ച് ഉള്ള കുറച്ച് വസ്തുതകളാണ് നോക്കാൻ പോകുന്നത്. കേരളത്തിൽ വിവരാവകാശ നിയമം പാസാക്കിയത് 2005 ഡിസംബർ 19 ഡിസംബർ 19 ഓർക്കുക, 2005 ഡിസംബർ 19. ഇനി ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഇതിന്റെ, കേരളത്തിലെ ആസ്ഥാനം. ഇനി ആദ്യ വിവരാവകാശ കമ്മീഷണറാണ് കേരളത്തിലെ ആരാണ്? പാലാട് മോഹൻദാസ്. പാലാട് മോഹൻദാസ് ആണ് ആദ്യത്തേത്, കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പാലാട് മോഹൻദാസ് ആണ്. പാലാട് മോഹൻദാസ്. ഇനി ഇപ്പോഴത്തേത് ആരെന്ന് ചോദിച്ചാൽ വിൽസൺ എം പോൾ. വിൽസൺ എം പോൾ ആണ് ഇപ്പോഴത്തേത്. വിൽസൺ എം പോൾ. ഓക്കെ, ഇനി
ഇവരെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ച സംസ്ഥാനങ്ങളിൽ ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണറാണ് സംസ്ഥാനങ്ങളിൽ ഇവരെ നിയമിക്കുന്നത്. ഗവർണർ, മറന്നു പോകരുത്, ഗവർണർ. കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റും സംസ്ഥാനങ്ങളിൽ ഗവർണറുമാണ് ഇവരെ നിയമിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ചർച്ച ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.